മഹിളാലയം പ്രിയ ശ്രോതാക്കളെ മഹിളാലയത്തിലേക്ക് സ്വാഗതം ിൽ ഇന്നാദ്യം ഒരു പ്രഭാഷണം കേൾക്കാം അമിതവണ്ണം കാരണങ്ങളും പ്രതിവിധിയും ഈ വിഷയത്തെക്കുറിച്ച് ഡയറ്റീഷ്യനായ ശ്രീമതി ആര്യ പിയം സംസാരിക്കുന്നു പൊണ്ണത്തെ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ അങ്ങനെ ഒരു പെട്ടെന്നൊരു സ്റ്റേജിൽ ഉണ്ടാവുന്ന കാര്യമല്ല ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലിയിലൂടെ വരുന്നതാണ് കുട്ടികളിലെ ഒബീസിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ജനറ്റിക് പരമായിട്ട് അത് വലിയൊരു ഫാക്ടറാണ് മീൻസ് ഇപ്പോ പേരൻസിന് നല്ല ഒബീസ് ആയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ നല്ല ഫാമിലി പരമായിട്ട് തന്നെ നല്ല ഓവർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുട്ടിയും പൊതുവേ അങ്ങനെ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനായാലും ഇപ്പോ ഫോണുകൾ നമ്മുടെ ടെലിവിഷൻസ് ഇതൊക്കെ നോർമലി യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പണ്ട് കാലങ്ങളിൽ കുട്ടികൾ മുറ്റത്തോടി കളിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്കൂൾ ടൈം കഴിഞ്ഞാൽ പോലും അവർ എപ്പോഴും പുറത്തായിരിക്കും സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ അവർ കൺസ്യൂം ചെയ്യുന്ന കലോറി അതുപോലെ തന്നെ എക്സ്പ്ലെയിൻഡ് ചെയ്ത് പുറത്ത് പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആ കുട്ടികളുടെ ഒബീസ് എന്ന് പറയുന്ന ഒരു കാര്യം ഓവർ വെയ്റ്റ് എന്നൊരു കാര്യമോ പണ്ട് കാലങ്ങൾ വളരെ കുറവാണ് കാണുന്നത് പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒബീസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിട്ടാണ് വരുന്നത് കുട്ടികളുടെ കാര്യത്തിൽ നിന്നും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും മാർക്കറ്റ് കിട്ടുന്ന പ്രോഡക്റ്റ്സ് മീൻസ് ഇപ്പൊ ചോക്ലേറ്റ് ആയിക്കോട്ടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ ഇതിലൊക്കെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഷുഗർ കണ്ടന്റ് ആണ് കൂടുതലായിരിക്കുന്നത് നമ്മളിപ്പോ നോർമലി പറയും മാഗി പോലത്തെ മൈദ കൊണ്ടുള്ള നൂഡിൽസ് ഒക്കെയാണ് ജങ്ക് ഫുഡ് അതാണ് കുട്ടികൾ ഒബീസ് കൂട്ടുന്നത് നമ്മൾ പറയും പക്ഷെ അതിനേക്കാളും ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഷുഗറാണ് ഒരു സൂപ്പർ മാർക്കറ്റിലോ നമ്മുടെ നോർമൽ ഷോപ്സിലെല്ലാം കിട്ടുന്ന ഒരു സെവന്റി പെർസെന്റേജ് കമ്പനീസിലായാലും ഈ ഷുഗർ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ് ഇത് കുട്ടികൾക്ക് പോകുമ്പോഴാണ് ആക്ച്വലി ഭയങ്കരമായിട്ട് അവര് ഒബീസിലോട്ട് പോകുന്നത് എന്നാൽ അവർക്ക് ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി ഭയങ്കര കൂടുതലായിരിക്കും ഇപ്പൊ ഒരു കാണാൻ നല്ല സൈസ് ആയിരിക്കും ചിലപ്പോൾ കുട്ടി നല്ല ചബിയായിട്ടും നല്ല തടിയായിരിക്കും പക്ഷെ അവർക്ക് ഇപ്പൊ ഒരു നേരം ഇപ്പൊ അവർക്ക് എട്ട് മണിക്ക് കഴിക്കേണ്ട ഭക്ഷണം ഒരു ഒൻപത് മണിയിലും ോട്ടോ പത്ത് മണിയിലോട്ടോ ഒക്കെ മാറിപ്പോയാലും ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യാറുണ്ട് കാര്യം അവർക്ക് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായതുകൊണ്ടാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു വൈറൽ ഫീവറോ ചെറിയ ഒരു ഇൻഫെക്ഷൻ വന്നാൽ പോലും അത് നിലനിൽക്കുന്നു ഇപ്പൊ ഒരു റണ്ണിംഗ് നോസ് ഇപ്പൊ ജലദോഷം പോലെ അല്ലെങ്കിൽ ചെറിയൊരു ഫിവർ പോലെയൊക്കെ വന്നിരുന്നാൽ പോലും അതൊരു നോർമൽ കുട്ടികൾക്ക് ഇപ്പൊ ഒരു ത്രീ ഡേയ്സിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതൊരു സിക്സ് ഡേയ്സും ഈവൻ ടു വീക്സ് വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാറുണ്ട് അത് ഇമ്മ്യൂണിറ്റി വളരെ കുറവായതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ മാതാപിതാക്കളുടെ ഒരു കാഴ്ചപ്പാടിലായാലും കുഞ്ഞുങ്ങൾ എപ്പോഴും നല്ല ചബിയായിട്ടിരിക്കണം നല്ല ഇങ്ങനെ തുടുത്ത് അങ്ങനെ ഇരിക്കണം അപ്പൊ അത് കാണുമ്പോഴാണ് എല്ലാവരും ആ കുട്ടി നന്നായിരിക്കുന്നു അല്ലെങ്കിൽ കുട്ടിക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു എന്ന മീനിങ് ആണ് നമ്മുടെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കേണ്ട നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കുട്ടിക്ക് പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഭാരമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള തൂക്കം കുട്ടിക്കുണ്ടോ അത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് അതിന് ഗ്രോയിങ് നമുക്ക് സ്റ്റേജ് ഉണ്ട് ഗ്രോയിങ് ചാർട്ടുണ്ട് അതനുസരിച്ചിട്ട് കുട്ടിക്കുള്ള ഹൈറ്റും വെയിറ്റും വയ്ക്കുന്നുണ്ട് സോ കുട്ടി ഹെൽത്തി ആണ് ആ ഒരു മന്ത്സിനനുസരിച്ച് അല്ലെങ്കിൽ ഏജിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് കുട്ടി ചെയ്യുന്നുണ്ടോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടത് അല്ലാതെ കുട്ടി ഇങ്ങനെ നല്ല ചബി ആയിട്ട് ആക്ച്വലി അൺഹെൽത്തി ആണ് കുട്ടി വരുന്നത് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ അമ്മമാരിപ്പൊ ഒന്ന് ചബിയാവാൻ വേണ്ടിയിട്ട് കൂടുതൽ കൊടുക്കും ഈ പറയുന്ന പോലെ ഷുഗർ ഐറ്റംസ് ആയാലും ഫാറ്റ് ഐറ്റംസ് ആയാലും അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് ഫിൽട്ടർ ചെയ്യുന്നത് കിഡ്നി പോലത്തെ അവയവങ്ങളാണ് സോ അതിനൊക്കെ അവരുടെ ഏജിന് ആക്ടിവിറ്റി ചെയ്യാനുള്ളതിനൊരു പരിധിയുണ്ട് അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ അതിനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനും ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഇത്രയും ഫാറ്റ് അല്ലെങ്കിൽ ഇത്രയും കലോറി ഒന്നും കുട്ടികൾ ബേൺ ഔട്ട് ചെയ്യുന്നില്ല കാര്യം അവർക്ക് അത്രയും ആക്ടിവിറ്റി ഇല്ല സോ അത് അവിടെ സ്റ്റോർ ചെയ്ത് ഈ പറയുന്ന പോലെ കുട്ടികളുടെ ഒബീസ് വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതാണെന്ന് ചോദിച്ചാൽ കുട്ടികൾ കുറച്ചുകൂടെ ആക്ടിവിറ്റി ആയിട്ട് മാക്സിമം നമുക്കുള്ള സ്പേസിൽ ഇപ്പൊ നമുക്ക് ഫ്ളാറ്റ് പോലെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുറ്റമൊക്കെ ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് ഇപ്പൊ സ്കിപ്പിംഗ് പോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ നമുക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കളികളിൽ അവരെ ഏർപ്പെടാനായിട്ട് നോക്കുക നമ്മുടെ ഒരു പെട്ടെന്ന് ജോലി ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി നമ്മുടെ സമയം നോക്കാനായിട്ട് അവർക്ക് ഫോൺ കൊടുക്കുക അല്ലെങ്കിൽ ടാബ് കൊടുക്കുക അങ്ങനെ അവർ അവരതിലോട്ട് മാറ്റാതെ മാക്സിമം അവരൊരു കളികളിലോട്ടൊക്കെ ഏർപ്പെടുത്തുക വീട്ടിൽ തന്നെ നമുക്ക് നല്ല സ്നാക്സ് മീൻസ് നല്ല ഷുഗർ ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഹെൽത്തി സ്നാക്സ് സോ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളൊരു ചെറിയ ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ നമുക്ക് മാറ്റി മാറ്റിവെച്ച നമുക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള നമുക്ക് സ്നാക്സ് ഒക്കെ വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും എപ്പോഴും സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പൊ നമുക്കിപ്പോ അവരിപ്പോ എന്തെങ്കിലും കേക്ക് പോലെ അല്ലെ പേസ്ട്രി പോലത്തെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പിന്നെ ഈ വേറൊരു കാര്യം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാം കുട്ടികൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ടേസ്റ്റ് അവർക്ക് ഇപ്പൊ സ്വീറ്റ് എന്ന് പറയുന്നത് ഏകദേശം സ്വീറ്റിന് നമുക്ക് പല ടേസ്റ്റുകളില്ല സ്വീറ്റ് എന്ന് വെച്ചാൽ സ്വീറ്റ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്കിപ്പോ സോൾട്ടി ആയിട്ടുള്ള ഫുഡിന് അത് മാത്രമേ ഉള്ളൂ സോ ഇവരിതിൽ എന്തുകൊണ്ട് ആകർഷാവുന്ന നമുക്ക് ആഡുകളാണ് ഇപ്പൊ നമുക്ക് ടി വിയിൽ കാണുന്ന ആഡുകള് ഈ പരസ്യം കണ്ട അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള കളർ വർണ്ണങ്ങളിൽ കുട്ടികൾക്ക് അതിൽ അവരിങ്ങനെ അട്രാക്ഷൻ ആയിട്ടാണ് അവർ ഈ പറയുന്ന പോലെ ഈ സാധനങ്ങളോട് അവർ വാശി പിടിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന പോലെ നൂഡിൽസ് ആയാലും ലേസ് പോലത്തെ സാധനങ്ങളായാലും അതിനോട് പറയുന്നത് ആ വർണ്ണങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ചില വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് തന്നെ പരീക്ഷാൽ മനസ്സിലാവും ഇപ്പൊ ലേസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പാക്കറ്റ് ആയിട്ടുള്ള പ്രിസർവ് ഫുഡിന് വേണ്ടിയിട്ടോ വാശി പിടിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ആ പാക്കറ്റിൽ ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിയുടെ കുടി ഒരു ജ്യൂസ് അത് യെല്ലോ കളർ ആണ് അത് സ്വീറ്റ് ആണ് നമ്മൾ അതിൽ നോമൽ നോർമൽ മാംഗോ ജ്യൂസ് നമ്മുടെ വീട്ടിലെ സാധാരണ മാംഗോ ജ്യൂസിന് അടിച്ചു നമ്മൾ ആ കുപ്പിയിലാക്കി കൊടുത്താൽ കുട്ടി അത് കുടിക്കും ഷുവർ ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് നമ്മൾ ഇപ്പുറത്ത് ഇത് കാണിച്ചിട്ട് അപ്പുറത്തോടെ നമ്മൾ നോർമൽ ഫുഡ് എടുക്കുമ്പോ കുട്ടി കഴിക്കും അപ്പൊ അവരുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കഴിക്കുന്ന ടേസ്റ്റിലല്ല ടേസ്റ്റ് ഞാൻ പറഞ്ഞ ബേസ് ആണ് ബാക്കി കാണുന്ന വർണ്ണങ്ങളിലും ഇതിൽ അവർ അട്രാക്ഷൻ ആവുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും അത് ഈ പറയുന്ന പോലെ ഒരു വീട്ടമ്മയുടെ പരിധിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ നമുക്ക് ഈ പാക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് അതിനകത്ത് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഡേറ്റ്സും അതുപോലെ കുറച്ച് ഓട്ട്സും അതുപോലെ കുറച്ച് കാഷിനേട്ട് ഇത് നമുക്ക് ചെയ്തു വെച്ചാൽ അവർക്ക് ഒരു കപ്പലണ്ടി മുട്ടായിടെ ഒക്കെ പോലെ ഷേപ്പില് നമുക്ക് ഒരു സ്നാക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് റോൾഡ് ഓട്സ് സ്റ്റീൽ കട്ട് അതുപോലെ കുറച്ച് സൈസ് ആയിട്ടുള്ള ഓട്സ് ഇതും കോൺഫ്ലോർ ഒക്കെ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ നമുക്ക് ലേസിന്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെറിയ ചിപ്സ് പോലെയോ അങ്ങനെയൊക്കെ നമുക്ക് നോർമൽ നല്ല ഓയിൽ വീട്ടിലെ നോർമൽ കോക്കനട്ട് ഓയിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കൊടുക്കാം സോ ഇതും ഈ പറയുന്ന പോലെ നമുക്ക് ഈ കവറിൽ ഇട്ട് കൊടുത്താൽ അവർ ഷ്യൂർ ആയിട്ടും കഴിക്കും അവർ കഴിക്കുന്ന ലേസ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇത് കഴിക്കുന്നത് ഇതുപോലെ നമുക്ക് നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ലിമിറ്റേഷൻസ് എപ്പോഴും നമ്മളാണ് മനസ്സിൽ ഫിക്സ് ചെയ്യുന്നത് അത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും സാധിക്കും കാര്യം അവരുടെ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രയോറിറ്റിയാണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്ന പോലെ നമുക്കിപ്പോ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി അവരെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ ഒരമ്മക്ക് എന്തായാലും പറ്റും കാര്യം അതിനെക്കാളും വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ് അമ്മമാര് അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അവർക്ക് ഈ പറയുന്ന പോലെ ഒരു സൈക്കോളജിക്കൽ ഇതുകൂടെ ഉണ്ട് ആ രീതിയിൽ അവരെ കൊണ്ടുവന്ന് അവരെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു രീതിയിൽ അവരത് ഫീഡ് ചെയ്യാനായിട്ട് ഈസിയാണ് ഇപ്പൊ ഒരു മുപ്പത് വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സിന് ശേഷമുള്ള ആൾക്കാരെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഒബിസിറ്റി ഗ്രേഡ് ഭയങ്കര കൂടുതലായിരിക്കും ഇപ്പൊ നമ്മുടെ ബി എം ഐ പറയുന്നത് ഇരുപതിനും ഇരുപത്തി ഇടയ്ക്കാണ് നോർമൽ ബി എം ഐ നിൽക്കേണ്ടത് പക്ഷേ ഒരു ട്വന്റി ഫൈവ് അല്ലെങ്കിൽ ഒരു ട്വന്റി എയ്റ്റ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഒരു ഇരുപത്തഞ്ചിനും ഒരു മുപ്പതിനും ഇടയ്ക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബി എം ഐ നിൽക്കുന്നത് ചിലപ്പോ മുപ്പതിൽ കൂടാനും സാധ്യത കൂടുതലുണ്ട് മുപ്പത് കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ ഒ ബി സി ടി ആവുന്നത് മുപ്പത്തഞ്ചിന് ശേഷം ഗ്രേഡ് വൺ ത്രീ ടു അങ്ങനെ പോവാറുണ്ട് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതാണ് നോർമലി ഈ ഒരു ഏജിൽ വരുന്ന ആൾക്കാർക്കെന്ന് പറയുമ്പോൾ എപ്പോഴും ബിസി ഷെഡ്യൂൾ ആയിരിക്കും ഇവിടെയാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരു കിങ്ങിനെ പോലെ കഴിക്കണം ലഞ്ച് നമ്മളൊരു പ്രിൻസസിനെ പോലെ നമ്മുടെ ഡിന്നർ ഒരു ഊറിനെ പോലെ കഴിക്കണമെന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള വളരെ പൂർ ആയിട്ടാണ് കഴിക്കുന്നത് ചിലരൊന്നും കഴിക്കാറൂടെയില്ല അതുപോലെ ലഞ്ചും ഇതിനിടയ്ക്ക് വിശപ്പ് മിറ്റ് സമയമാവുമ്പോഴത്തേക്കും ടീ കോഫി ഓയിലി സ്നാക്സിന്റെ ഉപയോഗം ഭയങ്കര കൂടുതലായിരിക്കും കാര്യം മോർണിംഗ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിശപ്പ് വന്നിട്ട് ഓയിലി സ്നാക്കിന്റെ ഉപയോഗം ആ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോ സമൂസ അതുപോലെ ഈ ജങ്ക് ഫുഡിന്റെ ഉപയോഗം ഇട സമയത്ത് കൂടുതലായിരിക്കും അത് കഴിഞ്ഞിട്ട് ലഞ്ചും ഇപ്പൊ ഓൾമോസ്റ്റ് പേരും അങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കാറൊന്നുമില്ല വളരെ സമയം ചുരുക്കാൻ വേണ്ടിയിട്ട് ഒരു സത്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ ലഞ്ച് ഒന്ന് ഫിനിഷ് ചെയ്യും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ അവർ റെസ്റ്റിംഗ് സമയം എന്ന് പറയുന്നത് എപ്പോഴും ഡിന്നർ ആയിരിക്കും സോ ഈ സമയത്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ സാധാരണ മലയാളികളായാലും നോർമൽ ആൾക്കാരായാലും ആ സമയമാണ് അവരുടെ കിങ് എന്ന് പറയുന്നത് മീൻസ് അവരൊന്ന് സാറ്റിസ്ഫൈഡ് ചെയ്ത ആ രീതിയിൽ കഴിക്കുന്ന സമയം ഡിന്നർ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡും അവർ കഴിക്കുന്നത് ഈ ഡിന്നർ സമയത്തായിരിക്കും മീൻസ് ഇപ്പൊ വറുത്തതായാലും പൊരിച്ചതായാലും അവരുടെ ഒരു നല്ല സമയം നല്ല രീതിയിൽ അവർ ഡിന്നർ കഴിക്കും ഇത് കഴിഞ്ഞിട്ട് വരുന്നെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഉറങ്ങാനായിട്ട് വളരെ കുറച്ച് കലോറി മതി ഉറങ്ങാനായിട്ട് അപ്പൊ ഡിന്നർ ലൈറ്റ് ആയിട്ട് കഴിക്കണമെന്ന് പറയുന്നത് നമുക്ക് അതിനുശേഷം ഒരു ആക്ടിവിറ്റിയും ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷെ നമ്മളിപ്പോ ഈ കിങ്ങിനെ പോലെ അല്ലെങ്കിൽ നമ്മൾ ഒരു ടു തൗസൻഡ് കലോറിയിലൊക്കെ കൂടുതൽ നല്ല രീതിയിൽ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഈ കലോറി നമ്മൾ എക്സ്പെൻഡ് ചെയ്യുന്നില്ല സോ അത് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു ഇതാണ് കൊടവെയറിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു ഈ പറയുന്ന പോലെ ഒരു ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പതിനു ശേഷമുള്ള എല്ലാവർക്കും ചെറിയ കൊടവയർ ഇപ്പോ ഒരു ഇതുപോലെയാണ് എല്ലാവർക്കും കൊടവയർ ഇല്ലാത്ത ആൾക്കാരില്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഈ കല്യാണ വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ അതിൽ ഈ ആൾക്കാർക്ക് ഈ അങ്ങുമാരുടെ പ്രായത്തിലോ അല്ലെങ്കിൽ ഒരു അപ്പുമാരുടെ പ്രായത്തിലോ അൻപതോ നാൽപ്പത് വയസ്സല്ലോ ഒന്നും കുടവെയറുകൾ അധികം കാണാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ കുടവെയറുകൾ ഈ കഴിക്കുന്ന ഫുഡിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ വരുന്ന ഡയബറ്റീസും അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം ഡയബറ്റീസ് കാർഡിയ വാർക്കൾ ഡിസീസ് അതുപോലെ ബി പി ഇത് പറയുന്ന പോലെ എല്ലാ ഡിസീസും വരുന്നത് ലൈഫ് സ്റ്റൈലാണ് സോ ഈ കഴിക്കുന്ന ഫുഡിന്റെ എഫക്ട് കൊണ്ട് ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ടും വരും ചുരുക്കി പറയാണെന്നുണ്ടെങ്കിൽ ഒബിസിറ്റി എന്ന് പറയുന്ന ഒരാളുടെ കുറെ കൈകൾ പോലെയാണ് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒബീസിറ്റി നല്ല കൂടി കഴിഞ്ഞാൽ ബി എം ഐ മുപ്പതിന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു പ്രീ ഡയബറ്റിക് ടെസ്റ്റ് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ആ സമയം തൊട്ട് എപ്പോഴും ഷുഗറിന്റെ കണ്ടന്റ് വരാനായിട്ട് സാധ്യത കൂടുതലാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ വരാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ് ഒരു നോർമൽ വ്യക്തിയെ അപേക്ഷിച്ച് പിന്നെ ഏറ്റവും കൂടുതൽ ഒബീസ് ഒരു നാൽപ്പതിനു ശേഷം ഒക്കെ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ക്രാഷ് ഡൈറ്റുകൾ പരീക്ഷിക്കുക ഇപ്പൊ ഒരുപാട് കണ്ടുവരുന്നതാണ് ഇപ്പൊ പേഴ്സണലി എനിക്ക് വരുന്ന പേഷ്യൻ ഒരുപാട് അങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് വെയിറ്റ് കുറയാനായിട്ട് എങ്ങനെയെങ്കിലും ഈസി ആയിട്ട് ഇപ്പൊ ഒരു ടെൻ കെ ജി അല്ലെങ്കിൽ ട്വന്റി കെ ജി എങ്ങനെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാം എന്ന് ഉപയോഗിച്ച് അൺഹെൽത്തി ആയിട്ടുള്ള ക്രാഷ് ഡയറ്റുകൾ എടുക്കാറുണ്ട് എന്തെങ്കിലും ഫുഡൊക്കെ മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ ചപ്പാത്തി മാത്രം കഴിച്ച് ചോറ് കഴിക്കാതെ ഇതുപോലെ ക്രാഷ് ഡൈറ്റ് എടുത്ത് ഒരു ട്വന്റി കെ ജി അവർ കുറയ്ക്കും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവര് പഴയ ഡയറ്റിലോട്ട് പോകും മീൻസ് അവര് വീണ്ടും റൈസ് എന്ത് ഫുഡാണ് മാറ്റി വെച്ചത് ആ ഫുഡ് എഗെയിൻ കഴിക്കുമ്പോൾ ഈ പോയ ട്വന്റി കെ ജി എന്ന് പറയുന്നത് ഒരു ഫോർട്ടി കെ ജി ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഡബിൾ ആയിട്ട് തിരിച്ചു വരും ആ വെയിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് വെയിറ്റ് എന്നാണ് പറയുന്നത് ഈ വരുന്ന പോയ വെയിറ്റ് തിരിച്ചു വരുമ്പോൾ അതിന്റെ കൂടെയാണ് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാനായിട്ട് സാധ്യത വളരെ കൂടുതൽ എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ സജസ്റ്റ് ചെയ്ത് നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് മാത്രം വെയിറ്റ് കുറയ്ക്കാനാണ് നോർമലി എല്ലാവരും തന്നെ സജസ്റ്റ് ചെയ്യുന്നത് പതിയെ പതിയെ വെയിറ്റ് കുറഞ്ഞാലും ആ പോയ വെയിറ്റ് തിരിച്ചു വരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുമ്പോൾ പക്ഷെ ക്രാഷ് ഡയറ്റുകൾ എടുക്കുമ്പോഴത്തേക്കും പോയ വെയിറ്റ് തിരിച്ചു വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതിന്റെ കൂടെ ഈ പറയുന്ന പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസും കൂടെ വരും അതുകൊണ്ട് എപ്പോഴും ഹെൽത്തി ആയിട്ട് മാത്രം വെയിറ്റ് കുറയ്ക്കുക പിന്നെ നമുക്ക് എങ്ങനെ ഭക്ഷണ രീതി നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ടൈം വളരെ ലിമിറ്റഡ് ആണ് എങ്ങനെ അത് നമുക്ക് ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈസി റെസിപ്പി ആയിട്ട് ഇപ്പൊ വേറെ ഒന്നും കിട്ടുന്നില്ല നമുക്കൊരു ഒരു ബനാന കഴിക്കാം മോർണിംഗ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട് കഴിക്കാം ഇപ്പൊ ഓട്ട്സും എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടും കൂടി ആയിട്ട് ജസ്റ്റ് ഒരു സ്മൂത്തി പോലെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഇതുപോലെ നമുക്ക് സമയം വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഉണ്ട് അതിലേതെങ്കിലും നമുക്ക് കഴിക്കാം വേറെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മൾട്ടിഗ്രെയിൻ്റെ ബ്രെഡ് കിട്ടും അല്ലെങ്കിൽ ഹോൾ വീറ്റ് ബ്രെഡ് കിട്ടും ഇതൊക്കെ ഹെൽത്തി ആണ് നോർമൽ വൈറ്റ് ബ്രെഡ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് മൈദയാണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് നോർമൽ ആയിട്ട് ഒരു ഒന്നോ രണ്ടോ ബ്രെഡ് കഴിച്ചാലും നമുക്ക് ഒരു രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഒന്നും കഴിക്കാതിരിക്കുന്നതിനെക്കാളും ബെറ്റർ ആണ് ഇതുപോലെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ നമുക്ക് ടൈം വെച്ചിട്ട് കഴിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒബീസിറ്റി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പൊ ഒരു ഒബീസിറ്റിയെ നമുക്ക് എങ്ങനെ നിർത്താം അല്ലെങ്കിൽ എങ്ങനെ കണ്ട്രോൾ ചെയ്യാമെന്ന് ചിന്തിച്ചാ ഈ പറയുന്ന പോലെ സമയം ഇടവിട്ട് കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാന്നുള്ളതാണ് ഒരു പോം വഴി എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് ഫുഡ് കഴിച്ചാലേ വെയിറ്റ് കുറയൂ അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിച്ചാൽ വെയിറ്റ് കൂടും അങ്ങനെ ഒന്നും ഇല്ല ചോറ് കഴിച്ചാൽ വെയിറ്റ് കൂടും ചപ്പാത്തി കഴിച്ചാൽ വെയിറ്റ് കുറയും അങ്ങനെ ഒന്നും ഇല്ല ഒരു മനുഷ്യന്റെ ഇപ്പൊ നമ്മൾ നിങ്ങൾ ഏത് ടൈപ്പ് ജോലിയാണ് ചെയ്യുന്നത് സെഡൻഡറി ആണോ മോഡറേറ്റ് ആണോ ആക്റ്റീവ് ആണോ നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ ജോബ് ആക്ടിവിലി നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി അതിനനുസരിച്ചിട്ടുള്ള ഫുഡാണ് നിങ്ങൾ എടുക്കേണ്ടത് ഏത് ഫുഡ് കഴിക്കുന്നു എന്നതിലെല്ലാം കാര്യം നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റിയിലാണ് കാര്യം ക്വാണ്ടിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഏത് ടൈമില് എത്ര ഫുഡ് കഴിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഒബീസിറ്റിയിലേക്ക് നിങ്ങളെ കടക്കുന്നതും നിലവിൽ ഒബീസിറ്റി നിങ്ങൾക്ക് താഴോട്ട് വരാനും അതാണ് ഒരു സാധ്യത എന്ന് പറയുന്നത് അല്ലാതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ചിട്ട് നമ്മൾ ബോഡി ക്ലോക്കിനെയും നമ്മുടെ ഭക്ഷണക്രമത്തെയും തമ്മില് ഒന്നിപ്പിച്ചു കൊണ്ടുപോവുക അതിനൊന്ന് സിങ്കാക്കുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന ഒബീസിറ്റിയിലോട്ട് കടക്കുന്നില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അൺഹെൽത്തി ഫുഡിന്റെ അവൈലബിലിറ്റി ഭയങ്കര കൂടുതലാണ് നമുക്ക് പഴയ പോലെ അല്ല ഇപ്പൊ നമുക്ക് വീട്ടിലിരുന്നാലും ഒരു ബർഗർ ഓപ്പീസ് എന്ത് വേണമെന്ന് പറഞ്ഞാലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റാകാൻ നമ്മുടെ കയ്യിലെത്തും പണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന ഫുഡൊക്കെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോഴത്തേക്കോക്കെ മാത്രം നമ്മൾ ഈ കഴിച്ചിരുന്ന അല്ലെങ്കിൽ ബിരിയാണി പോലത്തെ പ്രത്യേകതരം വലിയ ഫാറ്റ് ഫുഡുകൾ ഇപ്പൊ നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഏത് സമയത്തും കഴിക്കാൻ പറ്റും ണ്ട് ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഒബിസിറ്റി കൂടാനായിട്ട് വലിയൊരു കാരണമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഫുഡിന്റെ അവൈലബിലിറ്റി ഭയങ്കര കൂടുതലാണ് അതുപോലെ റേറ്റും ഭയങ്കര ഇതാണ് നമുക്കിപ്പോൾ ഏത് റേറ്റിന് നമുക്ക് കിട്ടും ഇപ്പൊ നമുക്ക് ഇന്ന റേറ്റിന് മാത്രമേ ഇതിന് ഫുഡ് കിട്ടൂന്നുള്ള അപ്പൊ ക്വാളിറ്റി അനുസരിച്ചിട്ട് റേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ട് വ്യത്യാസം വരും ഫിനാൻഷ്യലി എത്ര നമുക്ക് ലോ ആയിട്ടാണെങ്കിലും ഹൈ ആണെങ്കിലും നമുക്ക് ഫുഡിന്റെ അവൈലബിലിറ്റി നമുക്കിപ്പോൾ ഈസി ആയിട്ടുണ്ട് അത് ചീപ്പ് റേറ്റ് ആകുമ്പോഴത്തേക്കും അവർ യൂസ് ചെയ്യുന്ന ഫുഡ് മെറ്റീരിയൽ അതുപോലെ വളരെ ചീപ്പ് ആയിരിക്കും അത് നമുക്ക് ഈ പറയുന്ന പോലെ യൂസ്ഡ് ഓയിലൊക്കെ എടുക്കുമ്പോൾ കൊളസ്ട്രോൾ പോലുള്ള ഡിസീസൊക്കെ വരാനായിട്ട് സാധ്യത ഭയങ്കര കൂടുതലാണ് പിന്നെ ഒരു അറുപത് കഴിഞ്ഞ ആൾക്കാരെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസീസ് ഉള്ള ആൾക്കാരോട് പറയാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഓരോന്ന് കൊണ്ടിരിക്കുന്നവരായിരിക്കും എപ്പോഴും ഒരു അറുപത് കഴിയുമ്പോൾ അവർ വെയിറ്റ് കുറയാനായാലും അല്ലെങ്കിൽ ഷുഗർ കുറയാനാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും വെള്ളങ്ങൾ തിളപ്പിച്ചു കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് മെറ്റീരിയൽ ആയിട്ട് കഴിക്കുക എം ടി സ്റ്റൊമിക്കിൽ ഇപ്പോൾ നമ്മൾ പണി ഇത് യൂസ് ചെയ്യുക ഇതൊക്കെ ഭയങ്കര ഡേഞ്ചർ കോമ്പിനേഷൻ ആണ് നമ്മൾ എം ടി സ്റ്റൊമിക്കിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ പതിയെ പതിയത് ആസിഡിറ്റി ആവും മൾസറേറ്റീവ് ആവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് എം ടി സ്റ്റൊമക്കിൽ ഒരിക്കലും സിട്രസ് കഴിക്കരുതെന്നാണ് പറയുന്നത് സോ ഇത് ഉപയോഗിച്ച് യൂസ് ചെയ്യാത്ത ഒരു മലകൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കണ്ട് സംസാരിക്കുന്നതിൽ ഓൾമോസ്റ്റ് ഒരു നയന്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാരും ഇതൊക്കെ പരീക്ഷിക്കുന്നവരാണ് ഇതൊക്കെ നിലവിൽ ഒരു ഡയബറ്റിക്കോ അല്ലെങ്കിൽ ഒരു അസുഖമോ ഉള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ പരീക്ഷിക്കുമ്പോൾ അവരുടെ നിലവിലുള്ള ഹെൽത്ത് കണ്ടീഷൻ കൂടാനും ഇത് മിസ്മാച്ച് ആവാനും ഭയങ്കര സാധ്യത കൂടുതലാണ് അമ്മമാരിലും അച്ഛന്മാർ അല്ലെങ്കിൽ അപ്പന്മാരോ അമ്മമ്മമാരോ അവർക്കൊരു കൊടുക്കേണ്ട ഒരു ഇൻഫർമേഷൻ എനിക്ക് തോന്നുന്നത് അവർക്ക് ആയിട്ടുള്ള ഒരു ആണ് അവർക്ക് കൊടുക്കേണ്ടത് അവരുടെ ഒരു ഹെൽത്ത് ഡിസീസ് കണ്ടീഷൻ അനുസരിച്ച് എന്ത് കഴിക്കാം എന്ത് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഷുഗറിന് എന്ത് ഫ്രൂട്ട് കഴിക്കാൻ കഴിക്കാൻ പാടില്ല ഇതുപോലത്തെ ഒരു ചെറിയ ഒരു നോളജ് അവർക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവരതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുള്ളതാണ് സോ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സിക്സ്റ്റി ഏജ് കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് കാര്യം അവരെങ്ങനെയെങ്കിലും ടാബ്ലറ്റ് കഴിക്കാതെ എങ്ങനെയെങ്കിലും ഇത് കുറയ്ക്കണം അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം വരും അല്ലെങ്കിൽ ഇപ്പം ഇൻസുലിൻ എടുത്താലും ഫുള്ളും ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരുമോ അങ്ങനെ കുറെ തെറ്റിദ്ധാരണകളുണ്ട് അപ്പൊ എന്ത് ചെയ്യും അവർ പറയുന്ന അല്ലെങ്കിൽ ഇവിടെ പറയുന്ന കേട്ടിട്ട് ഇതുപോലെ ബോഡിയിൽ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യും ഇതും ഈ പറയുന്ന പോലെ ഒബിസിറ്റിക്കായാലും ബാക്കി പറയുന്ന രോഗങ്ങൾക്കായാലും സാധ്യത കൂടേ ഉള്ളൂ സോ അത് കുറയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പരീക്ഷണങ്ങളൊന്നും ബോഡിയിൽ ചെയ്യാതിരിക്കുക അതിപ്പോ കുഞ്ഞുങ്ങൾ തൊട്ടുള്ളവർക്കായാലും മുതിർന്നവർ വരെ ആയാലും ഒന്നും ചെയ്യാതിരിക്കുക നിങ്ങൾക്കൊരു ഒരു ഡിസീസ് കണ്ടീഷൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ഫിസിഷ്യന്റെയോ ഒരു ഡയറ്റീഷ്യന്റെയോ ഒരു കൊണ്ട് മാത്രം പുതിയ കാര്യങ്ങൾ അമിതവണ്ണം കാരണങ്ങളും പ്രതിവിധിയും ഈ വിഷയത്തെക്കുറിച്ച് ഡയറ്റീഷ്യനായ ശ്രീമതി ആര്യ പി എം നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത് അടുത്തതായി സൗന്ദര്യ സംരക്ഷണം വീട്ടിൽ തന്നെ ബ്യൂട്ടീഷ്യനായ ശ്രീമതി എസ് ലൗലി സംസാരിക്കുന്നു പഴവർഗ്ഗങ്ങൾ പോലെ തന്നെ പച്ചക്കറികളിലുമുണ്ട് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റിനു പറ്റിയ ക്യാരറ്റ് ബീട്രൂട്ട് തക്കാളി വെള്ളരിക്ക ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക ഇവയെല്ലാം സൗന്ദര്യ ചികിത്സയിൽ നല്ലൊരു സ്ഥാനം വഹിക്കുന്നു ക്യാരറ്റ് ബീട്രൂട്ട് ഇവയുടെ ജ്യൂസ് നാരങ്ങാനീരും കലർത്തി മുഖത്തിടാൻ നല്ലൊരു പാക്കാണ് വെള്ളരിക്കയും ഉരുളക്കിഴങ്ങും കണ്ണിനു ചുറ്റുമുള്ള കറുപ്പിനെ മാറ്റുന്നു അത് ഗ്രേറ്ററിൽ ഉരച്ച് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്ത് പഞ്ഞിയിൽ മുക്കി കണ്ണിൻ്റെ പുറത്തിടുക കണ്ണിൻ്റെ ചുറ്റും കാണുന്ന കറുത്ത പാടുകൾ മാറ്റാൻ ഇത് വളരെ നല്ലതാണ് പഞ്ഞിയിൽ മുക്കി കണ്ണിലിടുമ്പോൾ കണ്ണിൻ്റെ കറുപ്പിൻ്റെ മുകളിൽ കൂടെ ഇടാൻ ശ്രദ്ധിക്കാം എല്ലാം ചുണ്ടുകൾ കറുത്തിരിക്കും ചുണ്ടുകളിലെ നിറമാറാൻ പറ്റിയ ഒരു പാക്ക് പറയാം ഒരു അരസ്പൂൺ വാസിലിൻ എടുത്തിട്ട് ഒരു സ്പൂണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് അത് ചുണ്ടുകളിൽ പുരട്ടി പത്തിരുപത് മിനിറ്റ് ചുണ്ടിൽ അതങ്ങനെ വെച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ ചുണ്ടുകൾക്ക് നല്ല നിറവും കറുത്ത ചുണ്ട് മാറി നല്ല ചുവന്ന ചുണ്ടുകൾ കിട്ടും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ വാസിലിൻ വിത്ത് ബീട്രൂട്ട് ഇനി നമുക്ക് മുടിയിൽ എങ്ങനെ ഹെന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം എന്നുള്ളത് പറയാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ തേയില ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇവയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഇത് തിളയ്ക്കുമ്പോൾ അതിനെ മാറ്റി വെച്ചിട്ട് ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കുന്നത് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെക്കുന്നതിലേക്ക് അയൺ കിട്ടാൻ വേണ്ടിയാണ് ഈ ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് നമ്മുടെ മുടിക്ക് ആവശ്യമായ ഹെന്ന പൗഡർ ഇട്ടിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ ഒരു സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ തൈര് രണ്ട് മൂന്ന് സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് ഇവ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക ഇത് തേയില വെള്ളവും കാപ്പിപ്പൊടിയും തിളപ്പിച്ച് തണുക്കാൻ വെച്ചിരിക്കുന്നതിലേക്ക് ഈ മിക്സ് ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചിന്ച്ചട്ടിയിൽ ഇതെല്ലാം തലേ ദിവസം രാത്രിയിൽ മിക്സ് ചെയ്ത് വെക്കുക വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം തലയിൽ ഡാൻഡ്രഫ് ഒന്നുമില്ല അതായത് താരനില്ലായെങ്കിൽ ഈ മുട്ടയുടെ ഫുള്ളും യൂസ് ചെയ്യാം അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഓരോ പാർട്ടായിട്ട് മുടി എടുത്തിട്ട് അതിലേക്ക് ഈ ഹെന്ന പുരട്ടണം ആരുടെയെങ്കിലും സഹായത്താൽ വേണം തലയിലിടെ അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഹെന്ന എത്തില്ല അത് തലയിൽ പുരട്ടി ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചിരുന്നാൽ നല്ലതാണ് ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമുള്ളവരാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെച്ചിട്ട് വാഷ് ചെയ്യാം നരയുള്ള മുടിയാണെങ്കിൽ അത് എത്ര സമയം വെക്കുന്നോ അത്രയും സമയം വെക്കുമ്പോൾ ആ നരച്ച മുടിക്ക് കളറ് കിട്ടാൻ അത്രയും സമയം നമുക്ക് വെക്കാൻ പറ്റുമോ അത്രയും സമയം അത് വെക്കുക ഹെന്ന വാഷ് ചെയ്ത ശേഷം ഈ മുടിയിലേക്ക് നല്ലെണ്ണ പുരട്ടിയാൽ മുടി നല്ല കളറും തിളക്കവും ഒക്കെ കിട്ടും ഹെയറിന് നല്ലൊരു ഉണർവ് കിട്ടും നല്ലെണ്ണ ഉപയോഗിച്ചാൽ ഈ ഹെന്ന ട്രീറ്റ്മെൻ്റ് കൊണ്ട് നമുക്ക് തലയിലുള്ള താരൻ മാറുന്നതിനും മുടിക്ക് നല്ല കട്ടി കിട്ടുന്നതിനും വളരെ നല്ലതാണ് മിക്കവരുടെയും കൈകൾക്ക് പത്ത് മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ കൈകളിലെല്ലാം ചുളിവുകൾ ഉണ്ടാവും അല്ലാത്തവർക്കും കൈ നന്നായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു ഓയിൽ അതായത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് പഞ്ചസാര ഒരു അരസ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് അത് ഈ വെളിച്ചെണ്ണയിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് രണ്ട് കൈകളുടെയും പുറത്തും കൈകളിലെ ഫുള്ളം ഒക്കെ അത് തേച്ചങ്ങ് പിടിപ്പിക്കുക ഡെയിലി ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് വാഷ് ചെയ്താൽ ചർമ്മം നല്ല തിളങ്ങും നല്ല സോഫ്റ്റായിട്ടിരിക്കും കൈകളിലെ ചുളിവുകളെല്ലാം മാറി കൈ നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മളിലധികം ആൾക്കാരും സ്കൂട്ടറുകളിലും ബൈക്കുകളിലൊക്കെ സഞ്ചരിക്കുന്നവരാണ് അപ്പോൾ നമ്മളുടെ കൈകളിൽ ഏറ്റിട്ട് ടാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് മാറുന്നതിന് വേണ്ടി ഒരു പാക്ക് യൂസ് ചെയ്യാം അതിനും കറ്റാർവാഴ തന്നെയാണ് അതിനും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ട് അതിൽ രണ്ട് നുള്ള ഉപ്പ് മിക്സ് ചെയ്തിട്ട് കൈകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയുക ഈ കറ്റാർ ഈ ഉപ്പ് മിക്സ് ചെയ്ത് കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും അത് കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കുക അതിനുശേഷം അത് വാഷ് ചെയ്ത് കളയുക ഇത് തന്നെ കറ്റാർവാഴയിൽ ഷുഗർ മിക്സ് ചെയ്തിട്ട് ഫേസിൽ തേക്കാവും ഫേസിൽ ഉപ്പ് ഉപയോഗിക്കാതെ ഒരു അര സ്പൂൺ പഞ്ചസാര പഞ്ചസാര പൊടിയാക്കി എടുക്കുന്നതാണ് നല്ലത് അത് ഈ കറ്റാർ വഴയിൽ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വെയിൽ കൊണ്ടുണ്ടാവുന്ന ടാൻ മാറുന്നതിന് വളരെ നല്ലതാണ് നമ്മുടെ മുഖവും കൈകളും പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ കാലുകൾ കാലുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം ഷുഗർ ഉള്ളവരാണെങ്കിൽ എപ്പോഴും നമ്മുടെ കാല് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം നഖമൊക്കെ വെട്ടുമ്പോൾ വളരെ കെയർ ചെയ്ത് വെട്ടണം കാലുകൾക്ക് ഒരു പെഡിക്യൂർ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് നോക്കാം ഇളം ചൂടുവെള്ളം ഒരു പാത്രത്തിൽ ഒരു ബേസൻ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഷാംപൂ ഒഴിക്കുക നന്നായിട്ട് പതഞ്ഞ് വരത്തക്ക വിധത്തിൽ ഷാംപൂ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം ഡെറ്റോൾ ഒരു സ്പൂൺ ഒഴിക്കുക ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് ആ നാരങ്ങ നീര് അതിൽ ഒഴിക്കുക രണ്ട് നുള്ള ഉപ്പ് അതിലിടണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാലുകൾ ആ വെള്ളത്തിൽ ഇറക്കി ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചേക്കണം അത് ആ ചൂട് പോകുന്നവരെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ കാലിറക്കി വെക്കണം അതിന് ശേഷം ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കാലിനെ എടുത്ത് നന്നായിട്ട് കഴുകണം പിമിങ്ക് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൺ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് ആ പിമിങ് സ്റ്റോൺ വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ കാലിലെ എല്ലാം ഡെഡ് സെല്ലുകളെ ഒരച്ച് കള കളയണം അതിനുശേഷം നമ്മളുടെ നഖം നഖം വൃത്തിയാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ കോൾഗേറ്റോ ഏത് പേസ്റ്റ് ആയാലും ആ പേസ്റ്റ് നഖത്തിൽ കുറച്ച് എല്ലാ നഖത്തിലും അല്പാൽപ്പം തേച്ച് പിടിപ്പിച്ചിട്ട് അതിനെ ഒരു ബ്രഷ് പല്ല് തേക്കുന്ന പഴയ ബ്രഷുകളുണ്ടാവില്ലേ പുതിയ ബ്രഷായാലും കുഴപ്പമില്ല ഒരു ബ്രഷ് എടുത്തിട്ട് ആ ബ്രഷിന് വെച്ചിട്ട് കാലിൻ്റെ നഖത്തിന് നന്നായി ബ്രഷ് ചെയ്യുക നമ്മുടെ പല്ലുകൾ പോലെ തന്നെയാണ് നഖങ്ങളും ഇതെല്ലാം ചെയ്ത ശേഷം കാല് നന്നായി നല്ല വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു ടവൽ ഉപയോഗിച്ച് വെള്ളമെല്ലാം ഒപ്പിക്കളഞ്ഞ ശേഷം വാസ്ലിനോ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയോ എന്തെങ്കിലും കാലിൽ നന്നായിട്ട് തേച്ച് കുടിപ്പിക്കാം ഇത് കാലുകൾക്ക് ഭംഗിയും നല്ല കുളിർമയും ലഭിക്കും പെടിക്കൂർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ നഖം വെട്ടിക്കളയണം നഖമുണ്ടെങ്കിൽ ഇത് കാലുകൾക്ക് നല്ലൊരു സംരക്ഷണമാണ് ഇങ്ങനെ ധാരാളം ടിപ്പുകൾ നമ്മളുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ കൊണ്ടും പച്ചക്കറികൾ കൊണ്ടും എണ്ണകൾ കൊണ്ടുമൊക്കെ നമുക്ക് വളരെയധികം ഉപയോഗപ്രദമായ ബ്യൂട്ടി ടിപ്പുകളുണ്ട് സൗന്ദര്യ സംരക്ഷണം വീട്ടിൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ബ്യൂട്ടീഷ്യനായ ശ്രീമതി എസ് ലവ്ലി നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത് ആരോഗ്യ സംരക്ഷണം ഇന്ത്യൻ ഭരണഘടന ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ഭരണകൂടത്തോട് അനുശാസിക്കുന്നു അനുച്ഛേദം ഇരുപത്തിയൊന്ന് പ്രകാരം ഭരണഘടന വ്യക്തിക്ക് ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരോഗ്യകരമായ സാഹചര്യങ്ങളിൽ ജീവിക്കാനുള്ള അവകാശം കൂടിയാണ് സാമ്പത്തിക ബാധ്യത മൂലം ബാലവേലയും അതുവഴിയുള്ള അനാരോഗ്യവും ഉണ്ടാകരുത് നയരൂപീകരണത്തിൽ കുട്ടികളുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്കും കൗമാരപ്രായക്കാരുടെയും അമ്മമാരുടെയും ആരോഗ്യരക്ഷയ്ക്കും പ്രത്യേക ഊന്നൽ നൽകുവാൻ സർക്കാരിന് ബാധ്യതയുണ്ട് മദ്യപാനം മയക്കുമരുന്ന് തുടങ്ങിയവ നിർമ്മാർജ്ജനം ചെയ്യാനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനും ഭരണകൂടം ശ്രമിക്കണമെന്ന് നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നുണ്ട് വൈദ്യരംഗത്ത് ഡോക്ടറുടെ സേവനം വളരെ പ്രധാനപ്പെട്ടതാണ് രോഗികളും ഡോക്ടർമാരും തമ്മിലുള്ള ബന്ധം മനുഷ്യത്വത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമായിരിക്കണം ഒരു രോഗിയുടെ സ്വകാര്യത സൂക്ഷിക്കുവാൻ ബാധ്യസ്ഥനായ ഡോക്ടർ അത് മറ്റാരുടെയും മുൻപിൽ വെളിപ്പെടുത്തേണ്ടതില്ല പക്ഷേ ആ സ്വകാര്യത സൂക്ഷിക്കുന്നതുകൊണ്ട് സമൂഹത്തിന് മൊത്തം അപകടമുണ്ടാവാൻ സാധ്യതയുണ്ടായാൽ രോഗിയുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം നഷ്ടപ്പെടും സാധാരണയായി ഒരു അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു അത്യാഹിതത്തിലോ സംഘടനത്തിലോ പരിക്കുപറ്റിയാൽ അതുമല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടാൽ പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടാൽ ഡോക്ടർമാർ ഇവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വിശദമായി രേഖപ്പെടുത്തേണ്ടതാണ് മുറിവിന്റെ ആഴം വ്യാപ്തി പരിശോധനാ സമയം ആരാണ് രോഗിയെ കൊണ്ടുവന്നത് പരിക്കിന്റെ സ്വഭാവം എന്നിവയും പ്രത്യേകം പ്രത്യേകമായി രേഖപ്പെടുത്തുന്നത് കേസിന്റെ വിചാരണയിൽ തെളിവായി ഹാജരാക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട പോലീസ് ഓഫീസറെ അറിയിക്കാനും ഡോക്ടർക്ക് ബാധ്യതയുണ്ട് ബലാത്സംഗത്തിന് ഇരയായ സ്ത്രീയെയോ കുട്ടിയെയോ പരിശോധിക്കാൻ ഡോക്ടർക്ക് പ്രത്യേക ബാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവരെ പരിശോധിക്കേണ്ടത് ഒന്നുകിൽ ഒരു സ്ത്രീ ഡോക്ടറോ ഒരു സ്ത്രീ ഡോക്ടറുടെ മേൽനോട്ടത്തിലോ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിലോ മാത്രമായിരിക്കണം മഹിളാലയം സമാപിച്ചു